ഹായ് എല്ലാവർക്കും ഫാമിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫൈസൽ കളത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളക് കൃഷിയിൽ ഉണ്ടാകണ വെള്ളീച്ച വെള്ളീച്ചയെ നമുക്ക് എങ്ങനെ തുരുത്താം കാരണം വെള്ളീച്ച വന്നാൽ തന്നെ നമ്മുടെ മുളകൊക്കെ നശിച്ചു പോകും നമുക്ക് മുളക് കൃഷിയോട് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതാവും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണത് അതായത് ഓറഞ്ച് ഇന്നിപ്പോൾ എല്ലായിടത്തും ഓറഞ്ച് ഉണ്ട് ഓറഞ്ചിനിപ്പോൾ അധികം വില അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വെള്ളീച്ച തുരുത്താൻ പോകുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഓറഞ്ചിന്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ വെച്ചിട്ടാണ് ഇന്ന് ഇതുണ്ടാക്കണത് അതായത് ഓറഞ്ചിലും ഓറഞ്ചിൻ്റെ തൊലിയിലും അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് ഇപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇതൊന്നിങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഇത് വരുന്നുണ്ട് അത് നമ്മൾ കണ്ണിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കണ്ണിലേക്ക് പോയി കണ്ണിലായിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ഭയങ്കര നേറ്റാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിത് ഏത് മനുഷ്യനെന്നല്ല ഏതൊരിതിൻ്റെ കണ്ണിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര നേറ്റാണ് അപ്പം നമ്മൾ ഒരിക്കലും ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ കണ്ണിലേക്ക് ചെയ്യാൻ നമ്മൾ നിൽക്കാറില്ല ഈ ആസിഡ് നമ്മളെ കണ്ണിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വെള്ളീച്ച എന്തിനാണെങ്കിലും ആരുടെ കണ്ണിൽ പോയി കഴിഞ്ഞാലും അത് ഭയങ്കര എഫക്റ്റ് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ ചെടിയിൽ ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാനത് ചെയ്യണത് അതിന് ഒരു വീഡിയോ ചെയ്യണതല്ല എന്ത് വീഡിയോ ചെയ്യണമെങ്കിലും ആദ്യം ഞാൻ എൻ്റെ കൃഷിയിൽ പരീക്ഷിച്ച് നോക്കുമ്പോൾ വിജയിച്ചാൽ മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെച്ചുകൊണ്ടെങ്കിൽ പിന്നെ വേണ്ടത് ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓറഞ്ചിൻ്റെ ചൊല്ലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടുക കംപ്ലീറ്റ് ഇതുപോലെ ചെറുതാക്കി അരിയണമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതേപോലെ കംപ്ലീറ്റ് ഇട്ടേണ്ട ശേഷം നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുക പച്ച വെള്ളം ഇത് മുങ്ങണ എത്ര പോലും മുങ്ങനെ അത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ഒരാഴ്ച ഒരാഴ്ച നമ്മളിത് മാറ്റി വയ്ക്കണം ഒരാഴ്ച ഒരാഴ്ച മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി ചീഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് വരും അതിന് ശേഷം നമ്മളിത് പിഴിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിരുന്ന എടുക്കാം ഇപ്പം നമ്മൾ ഒരാഴ്ച ഒരാഴ്ചത്തോളം ഇട്ട് വെച്ചതാണത് അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യാച്ചാൽ പാടില്ല കംപ്ലീറ്റ് ചെയ്തിന് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുകയെച്ചാൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെ അരച്ചെടുക്കാമെന്ന് നോക്കാം അരച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളത് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ നീരും സത്തൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ ആ നീരൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ ഒരു മഞ്ഞ കളറായിരിക്കണം അപ്പോൾ കംപ്ലീറ്റ് ഇതേപോലെ പിഴിഞ്ഞ് നന്നായിട്ട് നെക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീരേ ഇനി നമുക്കാണ് അരിച്ചെടുക്കേണ്ടത് അതിനായിട്ട് അരിപ്പിൻ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കണെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രയർലെറ്റ് ആക്കുന്ന സമയത്ത് നമ്മളെ അതിൽ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ആ ചണ്ടിയിലൊക്കെ നന്നായിട്ട് ഉണ്ടാകും അപ്പം അതൊക്കെ നന്നായി പിഴിഞ്ഞിട്ട് അതിന് കിട്ടാവുന്നിടത്തോളം നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ സത്ത് എടുത്തിരിക്കണം പിന്നെ വെച്ചാൽ ഇത് നമ്മൾക്ക് മുളകിന് ചെടിക്ക് കീടില്ലെങ്കിലും ഇല്ലാത്തപ്പോഴും നമുക്ക് അടിച്ചു കൊടുക്കാം കാരണം രോഗം വരാതെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് ഡയലോട്ട് ചെയ്യൊന്നും വേണ്ട ഇത് നമുക്ക് ഡയറക്റ്റ് അടിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഒരു കുഴപ്പമില്ല ഞാനിപ്പോ ഒരു മാസത്തിന്റെ മേലൊക്കെ വെച്ചിട്ടും അടിക്കാറുണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാ അതിലൊരു കുപ്പിയിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഇത്ര പോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക മുളകിനൊക്കെ അടിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക പിന്നെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫാമിങ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫാമിങ് വേൾഡ് ഫൈസൽ എന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബായ്